അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമുക്കൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം ഇന്ന് നമ്മൾ അരപ്പയമയെ നമ്മുടെ ഇന്നലെ സെറ്റ് ചെയ്ത ടാങ്കിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ അവർക്ക് ഇന്ന് ഇവിടെ അലൈനിൽ ഡെലിവറി ഇല്ല, അതുകൊണ്ട് കുറച്ച് ദൂരം ഇങ്ങോട്ട് കൊണ്ടുവരാം, ഞാൻ കുറച്ച് ദൂരം അങ്ങോട്ട് പോകാമോ എന്ന് ചോദിച്ചു. രണ്ടിൻ്റെയും മിഡിലായിട്ട് ഏകദേശം ദുബായ് അലൈൻ ബോർഡറിലേക്ക് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്ററിന് മേലെയുണ്ട്. കുഴപ്പമില്ല, എന്നാലും നമ്മളത് പോയിട്ട് കൊണ്ടുവരും. പക്ഷേ എനിക്ക് കോളേജുണ്ട്, കോളേജിൽ പോവും. പിന്നെ അവർ ഏകദേശം എത്താറാകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കണക്കായിട്ട് നമുക്ക് അവിടുന്ന് പെർമിഷനൊക്കെ ചോദിച്ച് ഇറങ്ങാം. അതൊക്കെ ഇരിക്കട്ടെ, നമുക്കിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ഇതിപ്പോൾ നമ്മളൊരു ചാലഞ്ചായി എടുത്തേക്കാണ്. കാരണം ഒന്നാമത്തെ നമ്മുടെ അരപ്പയമ വളരെ വലുതായിട്ട് ഏകദേശം 60-70-80 സെൻറ്റിമീറ്ററോളം വളർന്നിട്ട് ചത്തുപോയി. പിന്നെ രണ്ടാമത്തത് ഇങ്ങനെയൊക്കെ ആയി. അതിനിപ്പം പുള്ളിക്കന്നെ കൊടുത്തു. ഇനിയിപ്പോൾ അതവിടെ നോട്ടെ, പുള്ളി പകരം വേറെ ഫിഷിനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, കഴിഞ്ഞ അവിടെ കൊണ്ടുവന്ന അരപ്പയമ അല്ല ഇത്. ഇത് കുറച്ചുകൂടെ നല്ല വെറൈറ്റിയാണ്. വാല് ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞാൽ പിന്നെ അങ്ങ് റെഡിഷ് സ്പോട്ട് വരുന്ന ടൈപ്പാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഏതായാലും നമുക്ക് കുഴപ്പമില്ല, ഇതാണ് കൂടുതൽ വളരുന്ന ടൈപ്പ് എന്നാണ് പുള്ളി പറഞ്ഞത്. ആയിരിക്കാം, അവരൊരുപാട് കണ്ട എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. അപ്പോൾ അതൊന്ന്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇവിടുത്തെ ചൂടാണെങ്കിലും സഹിക്കാൻ പറ്റും. നമ്മൾ കണ്ട തത്തയൊക്കെ എങ്ങനെയാണ്, അതായത് തത്തക്കൂടൊക്കെ എങ്ങനെയാ വെച്ചേ നോക്കൂ. ചൂടായതുകൊണ്ട് നമ്മൾ ജനലിൻ്റെ സൈഡിൽ വെച്ചിട്ട് ജനൽ ഓപ്പൺ ചെയ്തേക്കുവാണ്. അപ്പോൾ എ സി അതിനെ അങ്ങോട്ട് കിട്ടുമല്ലോ. അങ്ങനെയുള്ള ടെക്നിക്കാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിന് ഇതാ വെള്ളപ്പാത്രത്തിൻ്റെ മേലെ പോയി ഇരിക്കുവാണ്. കാരണം അത്രയും ചൂടാണ് ഇവിടെ. അപ്പോൾ നമുക്ക് അരപ്പയമേ കൊണ്ടുവന്നിട്ട് കാണാം. ഓക്കെ, ഇപ്പോഴാണ് കണ്ടോ, ഓഫീസിൽ നിന്ന് നേരത്തെ പെർമിഷൻ വാങ്ങി ഇറങ്ങി നമ്മൾ അരപ്പയമേ വാങ്ങാൻ പോവാണ്. അവർക്ക് ഇന്ന് ഡെലിവറി ഇല്ല, അവർ ഇന്നലെ ഇവിടെ വന്നതുകൊണ്ട് ഇന്ന് വരാൻ പറ്റില്ല. അപ്പോൾ ഇന്നാണ് ഈ സാധനം എത്തിയത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പാതി വഴി വരെ ഞാൻ വരാം, പാതി വഴി വരെ നിങ്ങൾ വാന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞാൻ അതിന് പോകാൻ പോവാണ്. ഇനി വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് ടീമായിട്ട് ഓടണം. അങ്ങനെ നമ്മൾ അരപ്പയമ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇവനെ ടാങ്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അരപ്പയമയെ തുറന്ന് വിടുന്നതിന് മുമ്പ് ഇതിൻ്റെ താഴെയൊക്കെ കുറച്ച് ഇങ്ങനെ ഒരു വേസ്റ്റൊക്കെ കാണുന്നുണ്ട്. കാരണം പുതിയ വെള്ളം നിറച്ചതല്ലേ, അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിട്ട് കുറച്ചൊന്ന് ഒരു അര ബക്കറ്റ് വെള്ളം മാറ്റി പുതിയ അര ബക്കറ്റ് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ഫിഷിനെ മാറ്റിയിടാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫിഷ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക്, ഉണ്ടല്ലേ. ലൈറ്റ് ഓഫ് ചെയ്താണ് എങ്കിൽ ഇവ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ അരപ്പയമ ടാങ്കിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ, കാരണം നമ്മൾ പലതവണ അരപ്പയമയിൽ പരാജയപ്പെട്ടതാണ് മുമ്പ്. ഈ ഒരു അടുത്ത കാലത്തായിട്ടാണ് ഈ സംഭവിക്കുന്നത്. മുമ്പ് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിരുന്നു, ഞാൻ പറഞ്ഞതല്ലേ, വളരെ വലിയ അരപ്പയമ 2011-ലൊക്കെ നമ്മുടെ അതിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അടുത്ത കാലത്തായിട്ട് നമ്മുടെ അതിൽ കൂടുതൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഇതെങ്കിലും നമുക്കൊന്ന് വളർന്ന് കിട്ടും എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അരപ്പയമ ഇപ്പോൾ ടാങ്കിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കഴിഞ്ഞ അരപ്പയമയെക്കാളും എന്തുകൊണ്ടും ഹെൽത്തിയുമാണ്, സുന്ദരനുമാണ്. ഇവൻ്റെ വാലിലേക്ക് ഡോട്ട് ഡോട്ട് റെഡിഷ് ഡോട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അരപ്പയമൊക്കെ അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടെ നല്ല ഒരു അരപ്പയമയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ആൾ നല്ല ആക്റ്റീവാണ്, ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കൊടുത്ത് നോക്കിയായിരുന്നു, അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതിലിപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇവനെ ഒരു കുറച്ച് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 മന്ത്സ് എങ്കിലും നമുക്ക് ഈ ടാങ്കിൽ ഇവനെ വളർത്താം. അതിനുശേഷം നമുക്ക് വലിയ ടാങ്കിലേക്ക് മാറ്റാം. അതിപ്പോൾ ഇടയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ സമ്പ് ടാങ്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്പ് ടാങ്കിലേക്ക് മാറ്റാമോ എന്ന് വേണമെങ്കിലൊന്ന് ആലോചിക്കാവുന്നതാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു കാര്യം ചോദിച്ചാലോ എന്ന് ഇങ്ങനെ വിചാരിച്ചായിരുന്നു ഞാൻ. എന്താണെന്നല്ലേ, നമ്മളെ പിന്നെ ഇപ്പോൾ നാട്ടിൽ കൊറോണയും എല്ലാം ആയി ഭയങ്കര എന്താ പറയുക ഇഷ്യൂ ആയിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ ഞാൻ ഇടയിലൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ നമ്മൾ അത് അർഹിക്കുന്നവർക്ക് കൊടുക്കുന്നു.
അത് നമ്മുടെ എക്സ്പെൻസ് കഴിഞ്ഞതിന് ശേഷം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എക്സ്പെൻസ് ഒന്നും കഴിഞ്ഞിട്ടില്ല, എന്നാലും ആലോചിക്കുമായിരുന്നു ഈ ഒരു മാസത്തെ പൈസ നമുക്ക് എന്താ പറയുക നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അങ്ങ് കൊടുത്താലോ. എന്താണ് എല്ലാവരുടെ അഭിപ്രായം? അത് അർഹിക്കുന്നവർക്ക് എന്തായാലും കിട്ടുമല്ലോ, കാരണം ഈ ഒരു ആവശ്യമുള്ള സമയത്തല്ലേ നമ്മൾ സഹായിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സഹായമൊന്നും ഒന്നുമല്ല, എന്നാലും പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്താലോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ദയവായി അറിയിക്കുക. എന്നിട്ട് പിന്നെ കൂടുതൽ പേരും അതിനോട് യോജിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇത് നിങ്ങൾ മൂലം കിട്ടുന്ന പൈസയാണ്. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വ്യൂ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പൈസ വരുന്നത് ആണല്ലോ. അപ്പോൾ പിന്നെ ആ പൈസ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞായിരുന്നു എനിക്ക് വേറെ ആരും ഇത് ബോധിപ്പിക്കേണ്ട കാര്യമില്ല, സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ബോധിപ്പിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അതും പറഞ്ഞായിരുന്നു. അതുപോലെ നമ്മളൊരു എന്താ പറയുക പെരുന്നാളിൻ്റെ ദിവസം നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, നമ്മളുടെ നിന്നെക്കുറിച്ചല്ല ആ നിന്നെക്കുറിച്ചൊക്കെ തന്നെ പെരുന്നാളിൻ്റെ ദിവസം നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മൾ ഈ യൂട്യൂബിന് വേണ്ടി ചിലവാക്കിയ പൈസ കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് നമ്മളെ ഈ ഇവിടുത്തെ ഈ ജോലി ഉള്ളിടത്തോളം കാലം കിട്ടുന്ന പൈസ മുഴുവൻ ഇങ്ങനെ ചിലവാക്കുന്നു, ഒരു ചാരിറ്റി പോലെ ചിലവാക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്തവണ കിട്ടുന്നത് എത്രയാണെന്നുള്ളത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതുപോലെ നമ്മളത് അവിടെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയും അത് പേയ്മെൻറ്റ് ചെയ്യുന്നതുൾപ്പെടെ ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. ഒരു ചെറിയൊരു പാർട്ടാക്കിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊരു നല്ല കാര്യം ചെയ്തു എന്നുള്ളൊരു സമാധാനം നമുക്കുണ്ടാവും അല്ലേ. അപ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ അറപ്പയമൊക്കെ ഞാൻ ഒരു പ്രത്യേകത കണ്ടത് എന്താറിയോ, ഇവന് കഴിഞ്ഞ അറപ്പയമൊക്കെ കണ്ടതുപോലെ പേടിയില്ല. നമ്മളിതാ കൈ വെക്കുമ്പോഴൊക്കെ കണ്ടോ കൈയിൻ്റെ അടുത്തേക്ക് വരുവാണ്, ഒരു പേടി കുറവ് കാണുന്നുണ്ട്. ചതിക്കല്ലേ, നിന്നെങ്കിലും ഒരു മീറ്റർ വളർത്തിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിപ്പിച്ച് തരണേ. ശരി, അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.